നെല്ലിക്കുഴി ആറാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിന് BJP യുടെ ഉണ്ണികൃഷ്ണൻ മാങ്ങോട്, UDF ന്റെ വിജിത് വിജയൻ എന്നിവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇതുവരെ 3 സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയിട്ടുള്ളത്. പത്രികാ സമർപ്പണം പൂർത്തിയായി. വെള്ളിയാഴ്ച സൂക്ഷ്മ പരിശോധന നടക്കും. നെല്ലിക്കുഴി ആറാം വാർഡിൽ പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിവസമാണ് BJP യുടെയും UDF ന്റെയും സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത്. ഉണ്ണികൃഷ്ണൻ മാങ്ങോടാണ് BJP യുടെ സ്ഥാനാർത്ഥി. നേതാക്കൾക്കൊപ്പം പ്രകടനമായി എത്തിയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. AK ഷൈജു, ബാസിത് കുമാർ, MN മധു, ജയൻ വെട്ടിക്കാടൻ, അജി പൂക്കട, അഡ്വക്കേറ്റ് AR സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. UDF ന്റെ സ്ഥാനാർത്ഥി വിജിത് വിജയനും നേതാക്കൾക്കൊപ്പമാണ് പത്രികാ സമർപ്പണം നടത്തിയത്. AG ജോർജ്, KP ബാബു, ഷിബു തെക്കുംപുറം, PIM ബഷീർ, MS എൽദോസ് തുടങ്ങിയവർ പങ്കെടുത്തു. വലിയ ഭൂരിപക്ഷത്തോടെ BJP സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണൻ മാങ്ങോട് വിജയിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് KS ഷൈജു പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി BJP യെ ജനങ്ങൾ വിജയിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വാർഡാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഉണ്ണികൃഷ്ണൻ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഏറെ സുപരിചിതനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി, ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഇദ്ദേഹത്തിൻ്റെ മുന്നാകെ വരുന്ന മുൻപിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും, ഇദ്ദേഹത്തിന് രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, എല്ലാ വിഷയങ്ങൾക്കും ഒരു സാധാരണക്കാരനെ പോലെ ഓടിയെത്തുന്ന ഒരു സ്ഥാനാർത്ഥിയെ BJP പരിചയപ്പെടുത്തുമ്പോൾ BJP യുടെ ഉരുക്കുകോട്ടയായിട്ടുള്ള ഈ വാർഡിൽ വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത്. UDF കഴിഞ്ഞ തവണത്തെ 3 സ്ഥാനം ഇത്തവണ 1 സ്ഥാനമാക്കുമെന്ന് KPCC അംഗം AG ജോർജ് പറഞ്ഞു. വിജിത് വിജയൻ മികച്ച സ്ഥാനാർത്ഥിയാണ്, ചിട്ടയായ പ്രവർത്തനം കാഴ്ചവെക്കും. കഴിഞ്ഞ 2.5 വർഷത്തിന് മുമ്പ് ഒരു 3 സ്ഥാനത്താണെങ്കിൽ 1 സ്ഥാനത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്നെ അടുക്കും ചിട്ടയും മാർന്ന പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ശക്തമായി തീരുമാനിച്ചിരിക്കുകയാണ്. വിജിത് വിജയൻ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്, അവൻ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകനാണ്. അവന് ഏകകണ്ഠമായിട്ടാണ് ഞങ്ങൾ UDF വിജിത് വിജയൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ അതിശക്തമായ രീതിയിലേക്കുള്ള പ്രവർത്തനവുമായിട്ട് 1 സ്ഥാനത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഇന്ന് ഇന്നോവേഷൻ കൊടുക്കുന്നതിനോടുകൂടി ആരംഭിക്കുകയാണ്. KSV ന്യൂസ്, നെല്ലിക്കുഴി.